എല്ലാവർക്കും നമസ്കാരം. സഗേസ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 1955 ഏപ്രിൽ 12 അമേരിക്കൻ ജനതയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം പ്രദാനം ചെയ്ത ഒരു ദിവസമായിരുന്നു അന്ന്. ജനങ്ങൾ അമേരിക്കയുടെ തെരുവുകളിൽ നൃത്തം ചെയ്യുകയും കാറുകൾ നിർത്താതെ ഹോൺ അടിക്കുകയും ഫാക്ടറികളിൽ നിന്ന് ആഹ്ലാദ സൈറൺ മുഴങ്ങുകയും ചെയ്തു. അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ആഹ്ലാദത്തിന് കാരണമായ ഒരു ദിനമായിരുന്നു അന്ന്. ഡോക്ടർ ജൊനാസ് സാൽക്ക് വികസിപ്പിച്ചെടുത്ത പോളിയോ വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സുദിനമായിരുന്നു 1955 ഏപ്രിൽ 12. അമേരിക്ക അക്കാലത്തെ ഏറ്റവും പേടിച്ചിരുന്ന പകർച്ചവ്യാധിയായിരുന്നു പോളിയോ. 1952 58,000 അമേരിക്കൻ ജനതയ്ക്ക് പോളിയോ ബാധിക്കുകയും 21,000 പേർ ശരീരം തളർന്ന് കിടപ്പിലാവുകയും ഏകദേശം 30,000 ആളുകൾ മരിക്കുകയും ചെയ്തു. മുഖ്യമായും കുട്ടികളാണ് പോളിയോ വൈറസിന് ഇരയായിരുന്നതെങ്കിലും മുതിർന്നവരെയും ഈ മാരക രോഗം വെറുതെ വിട്ടിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് 39 വയസ്സിൽ പോളിയോ പിടിപെട്ടു. ശരീരത്തിൻ്റെ പകുതി ഭാഗം തളർന്നുപോയ അദ്ദേഹം പിന്നീടുള്ള ജീവിതം മുഴുവൻ വീൽചെയറിലായിരുന്നു. സമ്മർ സീസണായ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായിരുന്നു അമേരിക്കയിൽ പോളിയോ പടർന്നു പിടിച്ചിരുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും രോഗം പിടിപെടാവുന്ന അവസ്ഥയിൽ പോളിയോ എന്ന് കേൾക്കുമ്പോൾ അമേരിക്കൻ ജനത മാത്രമല്ല ലോകം മുഴുവൻ ഞെട്ടിവിറച്ചിരുന്നു. 1953 മാർച്ച് 26 പോളിയോക്കെതിരായുള്ള വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നുവെന്ന് പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ വൈറൽ ലാബ് മേധാവിയായിരുന്ന ജൊനാസ് സാൽക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മാസങ്ങളോളം ഉറക്കം ഊണും ഉപേക്ഷിച്ച് നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമായിരുന്നു ഇത്. വാക്സിൻ ജൊനാസ് സാൽക്ക് സ്വന്തം ശരീരത്തിലും ഭാര്യയിലും മക്കളിലുമാണ് ആദ്യമായി പരീക്ഷിച്ചത്. 1954 വാക്സിൻ്റെ ക്ലിനിക്കൽ ട്രയൽ ആരംഭിച്ചു. 1,800,000 അമേരിക്കൻ സ്കൂൾ കുട്ടികളിലാണ് വാക്സിൻ കുത്തിവെച്ചത്. 3,500,000 ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും മഹായജ്ഞമായിരുന്നു ഈ ക്ലിനിക്കൽ ട്രയൽ. അമേരിക്കൻ സർക്കാരിൽ നിന്നോ മരുന്ന് കമ്പനികളിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ യാതൊരുവിധമായ ധനസഹായവും കൈപ്പറ്റാതെ പൂർണ്ണമായും ജനങ്ങളുടെ സംഭാവനകൾ കൊണ്ടാണ് ഈ പരീക്ഷണങ്ങളെല്ലാം നടന്നത്. പോളിയോയുടെ ഇരയായ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് സ്ഥാപിച്ച ദ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇൻഫാൻറ്റൈൽ പാരലൈസിസ് എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് വാക്സിൻ ഗവേഷണങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് ചുക്കാൻ പിടിപ്പിച്ചത്. മാതാപിതാക്കൾ സ്വമേധയാ മുന്നോട്ട് വരികയും കുട്ടികളുമായി വാക്സിൻ പരീക്ഷണത്തിന് തയ്യാറാകുകയുമായിരുന്നു. അത്രയ്ക്കായിരുന്നു അക്കാലത്ത് അമേരിക്കയിലെ പോളിയോ ഭീതി. കുത്തിവയ്ക്കപ്പെട്ട 40,000 കുട്ടികളുടെ രക്തസാമ്പിളുകൾ പരിശോധിക്കപ്പെട്ടു. അവസാനം ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ റിസൾട്ട് വന്നു. ജൊനാസ് സാൽക്കിൻ്റെ മുമ്പിൽ പോളിയോ വൈറസ് തോറ്റു പുന്നം പാടി. അതെ, 1955 ഏപ്രിൽ 12 ജൊനാസ് സാൽക്ക് എന്ന മനുഷ്യൻ്റെ മുമ്പിൽ പോളിയോ വൈറസ് തോറ്റ് പുന്നം പാടി. ശാസ്ത്രം ജയിച്ചു, രോഗം തോറ്റു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.